ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ക്രിസ്മസ് സന്ധ്യയിൽ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി വരുവാനും ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മുടെ ആയുസ്സിൽ നൽകിയിരിക്കുന്ന ഈ നല്ല സാവകാശത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതിസന്ധിയിലും ദൈവിക കരുതലും കൃപയും അനുഭവിപ്പാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കുന്നതിനാൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായ ഒരു ക്രിസ്മസ്. ഞങ്ങൾ രണ്ട് അച്ഛന്മാരുടെ പേരിലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ പേരിലും ഈ സമയത്ത് അറിയിക്കുന്നു, യേശു കർത്താവ് നമുക്കായി ഈ ലോകത്തിലേക്ക് വന്നു എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ഈ ക്രിസ്മസ് ആചരിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്മസ് ആരാധനയിൽ നമ്മുടെ അല്പസമയത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് എവൻഗേലിയോൻ ഭാഗമായി വായിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ഒരു വാക്യം മാത്രം വീണ്ടും വായിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:15 ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക് chapter 2 verse 15. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. Let us go to Bethlehem. നാം ബേത്ലഹേമോളം പോകാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത് ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു എന്ന് പറഞ്ഞ് ഈ ക്രിസ്മസ് ആഘോഷിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ജഡമായി തീർന്ന യേശു ക്രിസ്തുവിൽ ഞങ്ങളുടെ ജീവിതം കെട്ടുപണി ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശു കർത്താവിൽ ഞങ്ങളുടെ രക്ഷിതാവിനെ കണ്ടെത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാനും അതിലൂടെ ഞങ്ങളും ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ സമൂഹവും ഞങ്ങളുടെ ഭവനങ്ങളും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാനും കാരണമായി തീരണമെന്ന് യേശു മെസ്സിയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമീൻ. ലെറ്റ്സ് ഗോ ടു ബേത്ലഹേം. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് ബ്രെഡ് എന്നാണ്, അപ്പത്തിൻ്റെ വീട്. ഈ അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്നാണ്, അപ്പത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പം ഉണ്ടാകുന്നത്, ഉത്ഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ബേത്ലഹേം എന്ന സ്ഥലത്തെ സംബന്ധിച്ച് വളരെയേറെ പ്രത്യേകതകൾ വേദപുസ്തകം നൽകുന്നുണ്ട്. ബേത്ലഹേമിൽ രക്ഷകൻ പിറക്കുന്നതിനെക്കുറിച്ച് പ്രവചന പുസ്തകങ്ങൾ പല ആവർത്തി പറയുന്നത് നാം വായിക്കുന്നുണ്ട്. റാഹേലിനെ അടക്കം ചെയ്യുന്നത് ബേത്ലഹേം. ദാവീദ് എന്ന ആട്ടിടയൻ ആടുകളെ മേയിക്കുന്ന ബേത്ലഹേമിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ബേത്ലഹേമിനെ കുറിച്ച് മീഖാ പ്രവാചകൻ പറയുന്ന വളരെ പ്രശസ്തമായ വാചകം നമുക്ക് അറിയാവുന്നതാണ്. ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ അധിപതി നിന്നിൽ നിന്ന് പുറപ്പെട്ട് വരും. ഇസ്രായേലിന്റെ അധിപതി ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരും. അതാണ് ഈ ബേത്ലഹേമിനെ കുറിച്ച് പറയുന്ന വലിയ ഒരു പ്രത്യേകത. ലൂക്കോസ് എന്ന സുവിശേഷനെ സംബന്ധിച്ച് യേശു കർത്താവിനെ കുറിച്ചൊരു ചരിത്രം എഴുതുമ്പോൾ
ലൂക്കോസ് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യേശു എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയിൽ ഉൾപ്പെട്ട ഒന്നല്ല എന്ന് വ്യക്തമാക്കുന്നതിനായി ലൂക്കോസ് ഒരു ചരിത്രം പറയുന്നുണ്ട്. ലൂക്കോസ് ഈ ചരിത്രം പറഞ്ഞ് ആരംഭിക്കുന്നതിനുള്ള കാരണം, ലൂക്കോസ് വ്യക്തമായി പറയുന്നു, ജീസസ് വാസ് എ ഹിസ്റ്റോറിക് മാൻ. യേശു കർത്താവ് ഒരു ചരിത്ര പുരുഷനായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും കെട്ടുകഥകളിൽ വിശ്വസിക്കുന്ന വ്യക്തികളല്ല നാം ഓരോരുത്തരും എന്നും, ചരിത്രത്തിൽ ഉണ്ടായിരുന്നതായ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും എന്ന് വ്യക്തമാക്കുന്നതിനായി ലൂക്കോസ് പറയുകയാണ് ഏത് കാലഘട്ടത്തിലായിരുന്നു യേശു കർത്താവ് പിറന്നത് എന്നതിനെ സംബന്ധിച്ച്. ഇവിടെ യേശു കർത്താവിൻ്റെ ജനനം ഉണ്ടാകുമ്പോൾ ഒരു ദൂതൻ പ്രത്യക്ഷനാകുന്നത് ചില ആട്ടിടയന്മാരുടെ മുൻപിലാണ്. ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷനാകുമ്പോൾ ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഈ ആട്ടിടയന്മാർ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ അത്രമേൽ പ്രാധാന്യമുണ്ടായിരുന്ന വ്യക്തികളൊന്നുമല്ല. ഇൻസിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് എന്ന് കരുതാവുന്നതായ ഷെപ്പേഴ്സ്, ആട്ടിടയന്മാർ. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന് വളരെയേറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ആളുകൾ എങ്ങനെ കാണുന്നു, ദൈവം എങ്ങനെ കാണുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യത്യാസം ഇവിടെയും വളരെ ക്ലിയറായി നാം മനസ്സിലാക്കുന്നുണ്ട്. ദാവീദ് എന്ന വ്യക്തി രാജാവായി തീരുന്നതിന് മുമ്പേ അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു. ദൈവത്തെ ഒരു ഇടയനായി ചിത്രീകരിക്കുന്ന ഭാഗങ്ങൾ പല ആവർത്തി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദാവീദ് എന്ന ആട്ടിടയൻ പോലും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നാണ്. എന്നാൽ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത്രയേറെ പ്രാധാന്യമുള്ള വ്യക്തികളൊന്നുമല്ല ഈ ആട്ടിടയന്മാർ. എന്നാൽ ദൂതൻ പ്രത്യക്ഷനാകുന്നത് ഈ ആട്ടിടയന്മാരുടെ മുൻപിലാണ്. ഈ ആട്ടിടയന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് പറയുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ കാണും, മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ കാണും. എന്നാൽ അതിലെല്ലാം ഉപരിയായി ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നാം അൺഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യമൊന്നുമില്ല എന്ന് കരുതുന്ന വ്യക്തികളാണ് നാമെങ്കിൽ, മറ്റുള്ളവർ അങ്ങനെ കരുതുന്നുവെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നാമെങ്കിൽ, നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, ദൈവത്തിൻ്റെ മുമ്പിൽ ആരും അൺഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മുൻപാകെ എല്ലാവരും പ്രാധാന്യമുള്ള വ്യക്തികളാണ് എന്ന് ഈ ഭാഗം വളരെ വ്യക്തമാക്കുകയാണ്. ദൂതൻ ആട്ടിടയർക്ക് മുൻപിൽ പ്രത്യക്ഷനാകുന്നു. ഈ ആട്ടിടയന്മാർ പറയുകയാണ്, ലെറ്റ്സ് ഗോ ടു ബേത്ലഹേം, നമുക്ക് ബേത്ലഹേമിലേക്ക് പോകാം. മൂന്ന് ചെറിയ ചിന്തകൾ വളരെ വേഗത്തിൽ പങ്കുവെക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ലെറ്റ്സ് ഗോ ടു ബേത്ലഹേം. There we see a child who has lost his space. നമുക്ക് ബേത്ലഹേമിലേക്ക് പോകാം. അവിടെ നാം കാണുന്ന കാഴ്ച ഇടം നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെയാണ്. ഇടം നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ്. രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ആറാം അധ്യായം ആറാമത്തെ വാക്യം മുതൽ നാം വായിക്കുന്നു, അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. വഴിയമ്പലത്തിൽ സ്ഥലം ലഭിച്ചില്ല. വഴിയമ്പലം, സത്രം അല്ലെങ്കിൽ ഇൻ എന്ന് പറയുന്നത് ആളുകൾക്ക് താമസിക്കുന്നതിനുള്ള ഇടമാണ്. എന്നാൽ ആളുകൾ താമസിക്കുന്നതിനുള്ള ഇടത്ത് മറിയയ്ക്കും യോസേഫിനും ഇടം കിട്ടാതെ വരുന്ന ഒരു അനുഭവം, പൈതലായ യേശുക്കുഞ്ഞിനെ കിടത്തുന്നതിനുള്ള ഇടം കിട്ടാതെ വരുന്നതായ ഒരു അനുഭവം, ആളുകൾ താമസിക്കേണ്ട ഇടത്ത്
ഇടമില്ലാത്തതായ സ്പേസ് ഇല്ലാത്തതായ ഒരു അനുഭവം. ആ വഴിയമ്പലത്തിൽ ധാരാളം മുറികൾ ഉണ്ടായിരുന്നിരിക്കാം, ധാരാളം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അത് നിറഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരു പൈതലിനെ കൂടെ, ഈ പൈതലിൻ്റെ മാതാപിതാക്കളെ കൂടെ അവിടെ ചേർക്കുവാനുള്ള ഒരു സാധ്യത അവിടെ നഷ്ടപ്പെട്ട് പോയിരിക്കുന്നു. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും ഇതൊക്കെ സംഭവിച്ചേക്കാം. സ്ഥലമുണ്ട്, എന്നാൽ ക്രിസ്തുവിന് അവിടെ ഒരു ഇടം കൊടുക്കുവാൻ സാധ്യമാകാതെ പോകുന്ന അനുഭവങ്ങൾ, മറ്റു പലതും കൊണ്ട് നമ്മളുടെ ഹൃദയങ്ങളെ നിറച്ചിരിക്കുകയാണ്. ക്രിസ്തുവിന് ഇനി അവിടെ ഒരു സ്ഥാനമില്ല. വഴിയമ്പലത്തിൽ അനേക ആളുകൾ വന്ന് താമസിക്കുന്നു, എന്നാൽ ക്രിസ്തുവിന് അവിടെ ഇടം കിട്ടുന്നില്ല. ജീവിതത്തിൽ ക്രിസ്തുവിന് ഇടം നൽകാതെ മറ്റുള്ളവയ്ക്ക് ഇടം നൽകുന്ന അനുഭവങ്ങളിൽ കൂടിയാണ് നാം പോകുന്നെങ്കിൽ, കർത്താവിന് ഇടം നൽകുവാൻ നമുക്ക് സാധ്യമാകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ഒരു പക്ഷെങ്കിലും ആ സത്രക്കാരന് വ്യക്തതയുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിന് അവനൊരു സ്ഥലം കൊടുത്തേനെ. എവിടെയാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്? ഈ കുഞ്ഞ് ജനിക്കുന്നതിനെ കുറിച്ച് അവിടെ വ്യക്തമായി പറയുന്നില്ലെങ്കിലും അവനെ കിടത്തുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പശു തൊട്ടിയിൽ കിടത്തി എന്ന് പറയുന്നു. അതുകൊണ്ട് ജനിച്ചത് എവിടെയാണെന്ന് നമുക്ക് വ്യക്തമായി ഈ ഭാഗം പറയുന്നില്ല. എന്നാൽ നമ്മളുടെ ഒരു ഊഹം, പശു തൊട്ടിയിൽ പോലും ആയിരിക്കില്ല ജനിച്ചത്. ലൂക്കോസിൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൂക്കോസ് പറയുന്നത് അവൻ ശുശ്രൂഷ ചെയ്യുവാനുള്ള ആളുകളുടെ മധ്യത്തിലാണ് അവൻ ജനിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ആ വഴിയിലായിരിക്കാം യേശു കർത്താവിൻ്റെ ജനനം, അവൻ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ മധ്യത്തിൽ. ഹിസ് ബർത്ത് വാസ് ഓൺ ദ സ്ട്രീറ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പുവർ, മാർജിനലൈസ്ഡ് ആൻഡ് വൾനറബിൾ. സമൂഹം തള്ളപ്പെട്ട, തള്ളിക്കളഞ്ഞതായ ആളുകളുടെ മധ്യത്തിൽ പിറന്നതായ യേശു എന്ന പൈതൽ പുൽത്തൊട്ടിയിൽ കിടത്തി. ആരുടെ പുൽത്തൊട്ടിയാണ് നിശ്ചയമില്ല. അതാരുടെയെങ്കിലും സ്വന്തമായിരിക്കാം. അതാരുടെയെങ്കിലും സ്വന്തമാണെങ്കിൽ ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, ഈ ജനിച്ച കുഞ്ഞ് ആരെന്ന് ആ മനുഷ്യന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ അവൻ്റെ വീടിൻ്റെ ഒരു ഭാഗമെങ്കിലും ഈ കുഞ്ഞിന് കിടക്കുന്നതിന് നൽകിയേനെ. എന്നാൽ അവനതറിയാത്തത് കൊണ്ട് പശുത്തൊട്ടിയിൽ കിടക്കേണ്ട ഒരു അനുഭവം ഉണ്ടാകുകയാണ്. യേശു കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. ഒരിക്കൽ അന്തരവാസാണ് യേശുവിനോട് ചോദിക്കുന്നത്, നീ എവിടെ പാർക്കുന്നു? യേശു പറയുന്നു, വന്ന് കാണുക. അന്തരയോസ് പോയി കണ്ടു എവിടെയാണ് പാർക്കുന്നതെന്ന്. അതിനുശേഷം ഈ അന്തരയോസ് യേശു കർത്താവിനെ അനുഗമിക്കുകയാണ്. അതുകൊണ്ട് യേശു കർത്താവിനെ മനസ്സിലാക്കുന്നവരും യേശു കർത്താവിനെ മനസ്സിലാക്കാത്തവരും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട്. യേശു കർത്താവിനെ മനസ്സിലാക്കുന്നവർ യേശു കർത്താവിന് അവരുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്, അവർക്ക് സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് മനസ്സിലാകാത്ത ഇടങ്ങളിലെല്ലാം തന്നെ ഈ സ്പേസ് നഷ്ടപ്പെടുകയാണ്. ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേര് അരിമത്യക്കാരനായ യോസെഫ് എന്നാണ്. അവൻ അവന് വേണ്ടി വെച്ചിരുന്നതായ കല്ലറ അവൻ യേശു കർത്താവിൻ്റെ ശരീരം വയ്ക്കുന്നതിനായി അവൻ നൽകുന്നുണ്ട്. എവിടെയാണ് യേശു കർത്താവിനെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത്? അവിടെ മാത്രമാണ് കർത്താവിന് ഒരു സ്ഥാനം നൽകുവാൻ സാധ്യമായി തീരുന്നത്. ക്രിസ്തു ഇല്ലാത്ത ഇടങ്ങളായി, ക്രിസ്തുവില്ലാത്ത ആഘോഷങ്ങളായി നമ്മളുടെ ആഘോഷങ്ങൾ മാറുന്നുവെങ്കിൽ ഓർക്കുക, നമ്മളുടെ ആഘോഷങ്ങൾ വ്യർത്ഥമാണ്. നാം ഒരു സ്പേസ്, കർത്താവിനായി ഒരു സ്ഥാനം നൽകുവാൻ, നമ്മളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം നൽകുവാൻ നമുക്കിടയാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും.
അകത്ത് പ്രവേശിക്കുവാൻ, ഒരു സ്പേസിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ സ്പേസ് നൽകുവാൻ നമുക്ക് സാധ്യമായി തീരുമോ, അതോ കർത്താവിനെ പുറത്തു നിർത്തുന്ന അനുഭവങ്ങളാണോ നമ്മളുടെ ജീവിതത്തിൽ ഉള്ളത്? നാം കേട്ട് പഴകിയ ഒരു കഥയുണ്ട്. ആ കഥ പറയുന്നത് വർണ്ണവിവേചനം നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു കഥയാണ്. ഒരു നീഗ്രോ പ്രാർത്ഥിക്കുന്നതിന് ദേവാലയത്തിൽ പോയി. വെള്ളക്കാരായ ആളുകൾ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് അവനെ വിലക്കി, അവനെ പള്ളിക്ക് പുറത്താക്കി. പള്ളിക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവൻ പള്ളിക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആയ കുരിശിലേക്ക് നോക്കി അവൻ നെടുവീർപ്പിട്ട് അവൻ കരയുകയാണ്. അവിടെ കരഞ്ഞുകൊണ്ട് അവൻ നിൽക്കുമ്പോൾ ആ കുരിശിൻ്റെ മുകളിൽ നിന്ന് അവനൊരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ഇവൻ പറഞ്ഞു, എന്നെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ഇവർ അനുവദിച്ചില്ല, ആ പള്ളിയിൽ പ്രവേശിക്കാൻ എന്നെ അനുവദിച്ചില്ല, അവരെന്നെ പുറത്താക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ശബ്ദം അവനോട് പറഞ്ഞു, അവർ എന്നെ പുറത്താക്കിയവരാണ്, എനിക്ക് ആ ദേവാലയത്തിൽ സ്ഥാനമില്ല, പിന്നെയാണോ നിനക്ക് സ്ഥാനം ലഭിക്കുന്നത്? കർത്താവിനെ പുറത്ത് ഇരുത്തിക്കൊണ്ട് നാം എടുക്കുന്നതായ ഒരു കാര്യത്തിലും ഒരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവിനെ കാണുക, കർത്താവിനെ മനസ്സിലാക്കുക, കർത്താവിന് ഇടം കൊടുക്കുന്ന അനുഭവങ്ങളായി നമ്മളുടെ ജീവിതങ്ങൾ മാറ്റപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിനെ നിങ്ങൾ ചെയ്തെടുത്തോളമെല്ലാം എനിക്കായി ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശബ്ദത്തിന് മുൻപാകെ ഈ ക്രിസ്മസ് കാലയളവിൽ കർത്താവെ, നിനക്കായി ഒരു സ്പേസ് നൽകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. രണ്ടാമതായി, ലെറ്റ്സ് ഗോ ടു ബേത്ലഹേം, ദേർ വി വിൽ സീ എ ചൈൽഡ് ആൻഡ് ഗോഡ്സ് ഗ്ലോറി. നാം ബേത്ലഹേമിലേക്ക് പോകാം, അവിടെ നാം ദൈവമഹത്വം ദർശിക്കും. ബേത്ലഹേമിൽ ഒരു ശിശു പിറന്നു, അവിടെ ക്രിസ്തുവിൻ്റെ മഹിമ അവർ കാണുന്നു. ആട്ടിടയന്മാരുടെ മുൻപാകെ ദൂതൻ പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് അവരുടെ ചുറ്റും മിന്നി എന്നാണ് പറയുന്നത്. ഹെരോദാവിനോ കൈസർക്കോ കാണാൻ കഴിയാതിരുന്നതായ ദൈവിക തേജസ് ഈ ആട്ടിടയർ കണ്ടു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:14 വാക്യത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി, ഞങ്ങൾ അവൻ്റെ മഹത്വം കണ്ടു, ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. ഈ തേജസ് കണ്ടതായ ആട്ടിടയന്മാർ ദൈവിക തേജസ് ദൈവിക പ്രഭയുടെ മുമ്പിൽ ആശ്ചര്യപ്പെട്ടു നിൽക്കുന്നതായ ആട്ടിടയന്മാർ അവർ ബേത്ലഹേമിലേക്ക് പോവുകയാണ്. ദൂതൻ പറഞ്ഞതുപോലെ അവർ ബേത്ലഹേമിലേക്ക് ചെന്ന് ശിശുവിനെ കാണുകയും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായ ഒരു അനുഭവം. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ തേജസ് നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടാകണം, നിന്റെ സാന്നിധ്യം കൂടെ ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരടി പോലും മുൻപോട്ട് പോകാൻ സാധ്യമല്ല എന്ന് വിശ്വസിച്ച് പറഞ്ഞിരുന്നതായ മോശ. ഉണ്ട് ദൈവിക സാന്നിധ്യം, ദൈവിക തേജസ്, അത് നമ്മെ വലയം ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. യോഹന്നാൻ പറയുന്നുണ്ട് തൻ്റെ ലേഖനത്തിൽ, അദ്ദേഹം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്, ഞങ്ങൾ കേട്ടതും സ്വന്ത കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ കൈ തൊട്ടതുമായ ജീവന്റെ സുവിശേഷം സംബന്ധിച്ച്. അതുകൊണ്ട് കാഴ്ച എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കാഴ്ച കണ്ടു എന്ന അർത്ഥത്തിലല്ല. ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ഹൃദയം കൊണ്ടറിഞ്ഞു, ഞങ്ങൾ മനസ്സുകൊണ്ടറിഞ്ഞു. അതൊരു എക്സ്പീരിയൻഷ്യൽ നോളജാണ്. അവർ മനസ്സിലാക്കുകയാണ്, ദൈവത്തിൻ്റെ തേജസ്സിനെ മനസ്സിലാക്കുന്നതായ വ്യക്തികൾ. ബേത്ലഹേമിലെ ശിശുവിൻ്റെ അടുക്കിലേക്കൊന്ന് പോകുന്ന ഓരോ വ്യക്തിയും ഈ ദൈവിക തേജസ് കാണുകയാണ്. ദൈവത്തിൻ്റെ തേജസ് മനസ്സിലാക്കുന്നതായ വ്യക്തികൾ അവിടെ ആ ഒരു പ്രഭയിൽ നിലകൊള്ളുകയും ഏറ്റവും അധികം സന്തോഷപ്രദമായ അനുഗ്രഹപ്രദമായ ഒരു ജീവിതം മുൻപോട്ട് നയിപ്പാൻ അവർക്ക് സാധ്യമായി തീരുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ക്രിസ്തു പിറവിയെടുക്കുന്ന ഒരു സ്ഥലത്ത് ദൂതന്മാരുടെ കൂടെ ദൂതൻ്റെ കൂടെ സ്വർഗീയ സൈന്യം പാടുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്തുവിൻ്റെ പിറവിയിൽ
ഒരു ഗാനം ആലപിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ക്രിസ്തു പിറക്കുമ്പോൾ അത് സന്തോഷത്തിൻ്റെ ഒരു ഗാനത്തിൻ്റെ ഗാനാലാപനത്തിൻ്റെ അവസരമായി തീരുകയാണ്. ഓരോ ക്രിസ്തു പിറവിയിലും ഓരോ ഹൃദയത്തിലുമുള്ള ക്രിസ്തുവിൻ്റെ പിറവിയിലും അത് സ്വർഗം സന്തോഷിക്കുന്ന അനുഭവങ്ങളായി തീരുകയാണ്. ഒന്ന് നാം ഒരു ശിശുവിനെ കാണുകയാണ്. ആ ശിശുവിനെ കാണുമ്പോൾ സ്വർഗീയ സൈന്യങ്ങൾ ഗാനമാലപിക്കുന്നത് കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും ദൈവിക ശബ്ദം കേൾക്കുന്നതിനും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിനും നമുക്ക് സാധ്യമായി തീരും. പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഇന്ന് ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, നമ്മളുടെ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നാമും പറയേണ്ട ഒന്നാണ്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ അവൻ്റെ സാക്ഷികളാണ്, ഞങ്ങൾ അവൻ്റെ മഹിമ ദർശിച്ചവരാണ്. ഞങ്ങൾ ബേത്ലഹേമിൽ പിറന്ന കുഞ്ഞിനെ, പൈതലിനെ കണ്ട വ്യക്തികളാണ്. മൂന്നാമതായി, ലെറ്റ്സ് ഗോ ടു ബേത്ലഹേം ടു ഷെയർ ദ ജോയ്. നാം ബേത്ലഹേമിലേക്ക് പോകാം സന്തോഷം പങ്കിടുന്നതിനായി. ദൂതൻ ആട്ടിടയരോട് പറയുന്നത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷത്തെക്കുറിച്ചാണ്. ദൂതൻ പറയുന്നു, ഭയപ്പെടേണ്ട, കർത്താവായ ക്രിസ്തു ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഭയം കൊണ്ട് പരവശരായിരുന്ന വ്യക്തികളോട് ദൂതൻ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഭയം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ ഈ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ സാധ്യമായി തീരുകയുള്ളൂ എന്ന് ഇന്ന് പ്രഭാതത്തിലെ പ്രസംഗത്തിൽ കൂടെയും നാം കേട്ടുവല്ലോ. ഡോണ്ട് ബി അഫ്രൈഡ്, നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുക. ഇത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവ്, ക്രിസ്തു, ഈ രണ്ട് പദങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ലൂക്കോസ് പറയുന്നത്. ക്രിസ്തു, ക്രിസ്തോസ് അല്ലെങ്കിൽ മെസ്സയ എന്ന പദത്തിന്റെ അർത്ഥം ദി അനോയിന്റഡ് വൺ, അഭിഷക്തൻ എന്നാണ്. അതുകൊണ്ട് ക്രിസ്തോസ് എന്നുള്ള പദം, അഭിഷക്തൻ, സാധാരണയായി പുരോഹിതനെയോ രാജാവിനെയോ പ്രവാചകനെയോ ഒക്കെ അഭിഷക്തരാക്കാറുണ്ട്. ഇവിടെ ഇതാ, ഇത് മൂന്നും ചേർന്ന ഒരുവൻ. ഹി വാസ് എ പ്രോഫറ്റ്, ഹി വാസ് എ പ്രീസ്റ്റ്, ഹി വാസ് എ കിങ്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വ്യക്തിയാണ് കർത്താവായ ക്രിസ്തു. അതിനോട് ചേർന്ന് പറയുന്ന, ക്രിസ്തോസ് എന്ന വാക്കിനോട് ചേർന്ന് പറയുന്ന ഒന്ന് ലോഡ് എന്നാണ്. ക്യൂറിയോസ് എന്നുള്ള ഒരു പദമാണ്, ഗ്രീക്ക് പദമാണ് ക്യൂറിയോസ്. ലോഡ്, സാധാരണ റോമാക്കാർ അവരുടെ രാജാവിനെ കുറിക്കുന്നതിനുള്ള പദമാണ്. അവരുടെ രാജാവ് അവരുടെ ദൈവമായി അവർ കരുതിയിരുന്നു. അഗസ്തസ് സീസർ ഒരു രാജാവാണ്, അവരുടെ രക്ഷകനാണ് എന്ന് കരുതിയിരുന്ന ആളുകളുടെ മുൻപാകെ ലൂക്കോസ് പറയുകയാണ്, ഇതാ ഒരു രക്ഷകൻ പിറന്നിരിക്കുകയാണ്, കർത്താവായ ക്രിസ്തു. അവൻ രക്ഷകനായി, സർവജനത്തിനുമുള്ള ഒരു രക്ഷകനായി അവൻ പിറന്നിരിക്കുകയാണ്. കൈസർ ഒരു ദേശത്തിൻ്റെ മാത്രം രക്ഷകനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഇവൻ സർവജനത്തിനുമുള്ള രക്ഷകനാണ്. സീസറിന് മരണമുണ്ട്, എന്നാൽ ഒന്നാം നൂറ്റാണ്ടിൽ രക്ഷകനായി അവർ കണ്ടതായ യേശു കർത്താവ് ഈ 21-ാം നൂറ്റാണ്ടിലും രക്ഷകൻ തന്നെയാണ്. അതാണ് വ്യത്യാസം. ഒരു ചെറിയൊരു പ്രദേശത്തിൻ്റെ മാത്രം രക്ഷകനല്ല, സർവജനത്തിൻ്റെയും രക്ഷകനാണ് അവൻ. ഹീസ് അവർ സേവിയർ. പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മനുഷ്യകുലത്തെ വിമോചിപ്പിക്കുന്നതിനായി അവൻ മനുഷ്യനായി തീർന്ന വ്യക്തിയാണ്. അവൻ പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുകയാണ്. അവൻ സേവിയറാണ്, അവൻ രക്ഷകനാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ്. പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ കർത്താവിൻ്റെ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ.
ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അവൻ എന്നെ രക്ഷിപ്പാനായി വന്നു. അതുകൊണ്ട് ഒരു സേവിയർ, ഒരു രക്ഷകനെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, എന്നെ രക്ഷിപ്പാനായി മഹോന്നതി പെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് എന്നെ രക്ഷിക്കുന്ന എൻ്റെ കർത്താവ്. അവനെൻ്റെ രക്ഷകനാണ്, അവനെന്നെ രക്ഷിക്കുന്നവനാണ്. ഇവർ, ഈ ആട്ടിടയർ, അവർ ബേത്ലഹേമിലേക്ക് പോവുകയാണ്. അവർ അറിഞ്ഞതിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിനായി അവർ ബേത്ലഹേമിലേക്ക് പോയി. ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവർ പറയുന്നു, മറ്റുള്ളവരോട് അവർ ഈ സന്തോഷം പങ്കിടുകയാണ്. അത് കേട്ടവരെല്ലാവരും ആശ്ചര്യപ്പെടുകയാണ്. അതുകൊണ്ട് അറിഞ്ഞവർ ഇത് മറ്റുള്ളവരോട് പറയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അറിഞ്ഞ സത്യത്തെ, അറിഞ്ഞ സുവിശേഷത്തെ മറ്റുള്ളവരോട് പറയേണ്ടത് അറിഞ്ഞവരുടെ ഉത്തരവാദിത്വമാണ്. നാം ബേത്ലഹേമിലേക്ക് പോകാം, അവിടെ നാം ഈ സന്തോഷത്തെ പങ്കിടുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് നാം ഈ സന്തോഷം അറിഞ്ഞവരാണോ? കർത്താവ് ഈ ലോകത്തിൽ നമുക്കായി വന്നു എന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടോ? അങ്ങനെയെങ്കിൽ നാം ഈ സന്തോഷത്തെ പങ്കുവെക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. വളരെ വയസ്സ് ചെന്ന ഒരു അമ്മച്ചി, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടത്ത് ഏകദേശം 2-3 കിലോമീറ്റർ രാവിലെ നടന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന തീർത്തും ദരിദ്രയായ ഒരു വ്യക്തി. ആ അമ്മച്ചി ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷയിലാണ് വന്നത്. ഓട്ടോറിക്ഷയിൽ വന്നപ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതമായി. സാധാരണ എന്നും നടന്നു വരാറുള്ള ഈ അമ്മച്ചി ഇന്ന് ഓട്ടോറിക്ഷയിൽ വന്നല്ലോ. കൂടെ വയ്യാത്തതായ മറ്റൊരു സ്ത്രീയുണ്ട്. ഈ സ്ത്രീയെയും കൊണ്ട് പ്രാർത്ഥിക്കാനായി കൊണ്ടുവരുന്നതിനുള്ള വരവാണ്. അവരെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഓട്ടോ കാശ് കയ്യിലുണ്ടോ? അപ്പോൾ ആ അമ്മച്ചി എന്നോട് പറഞ്ഞത്, ഓട്ടോ കാശിലും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമല്ലേ ഇത്. അവർ പൂർണമായി വിശ്വസിച്ചിരുന്നു ദേവാലയത്തിൽ ഈ വയ്യാത്ത വ്യക്തിയെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് സൗഖ്യം ലഭിക്കും. അവർ മനസ്സിലാക്കിയ ഒരു കർത്താവിനെ മറ്റുള്ളവരോട് പറയുന്ന ഒരു വ്യക്തി അവരെ കൂട്ടിക്കൊണ്ട് വരികയാണ്. അവരവരുടെ സന്തോഷം, സുവിശേഷം പങ്കുവെക്കുകയാണ്. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യം വരും. ഈ സുവിശേഷത്തിൻ്റെ പങ്കുകാരാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. ലെറ്റ്സ് ഗോ ടു ബേത്ലഹേം. ഈ ബേത്ലഹേമിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ ഇടം നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ പൈതലിന് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കൊടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരുമോ? നമുക്ക് ബേത്ലഹേമിലേക്കൊന്ന് പോകാം. അവിടെ നാം ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ഈ ദൈവിക പ്രഭയിൽ ജീവിക്കുവാൻ, ദൈവിക സാന്നിധ്യ ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുമോ? ലെറ്റ്സ് ഗോ ടു ബേത്ലഹേം ടു ഷെയർ ദ ജോയ്. നാം അനുഭവിക്കുന്നതായ ഒരു സന്തോഷത്തെ പങ്കുവെക്കുന്നതിന് നമുക്കിന്ന് സാധ്യമായി തീരുമോ? ഒരു സുവിശേഷ വാഹകരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുമോ? അപ്രകാരം ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ ഈ ക്രിസ്മസ് കാലയളവിലും പുതിയ വർഷത്തിലും ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. വീണ്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം.